ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, രണ്ട് പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങൾ സ്വയം പ്രചോദിതരാവുക. നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകരുത്. മറ്റാരും നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും കരുതരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്യുക. എന്നാൽ വൈരാഗ്യം, കോപം, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളിലൊന്നും പ്രവർത്തിക്കരുത്. സ്നേഹം, ദയ, കരുണ തുടങ്ങിയ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ നിറയട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യം, അത് ചെറുതോ വലുതോ എന്തും തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഏറ്റവും ശക്തരും വിജയികളുമായ വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രണ്ട് അവസരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. ഒന്നുകിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പരാജയപ്പെട്ട് പോരാട്ടം അവസാനിപ്പിക്കുക. ഇതിൽ ആദ്യത്തെ ആയിരിക്കാം അവർ തിരഞ്ഞെടുത്തത്. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ഒത്തിരി സന്തോഷിച്ചാൽ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരുമെന്ന് കരുതി സന്തോഷിക്കാതിരുന്നാൽ ജീവിതത്തിൽ സങ്കടപ്പെടാൻ മാത്രമേ സമയമുണ്ടാകൂ. അഭിനയിക്കാതെ ജീവിക്കുക, ആശ്രയിക്കാതെ സ്നേഹിക്കുക, പ്രതിരോധിക്കാതെ കേൾക്കുക, അപമാനിക്കാതെ സംസാരിക്കുക. എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വിലയറിയൂ. ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ്. സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം. നല്ല ചിന്തകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടി ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ കാണിക്കും. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും, കാരണം തെറ്റ് ചെയ്തവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.